നമസ്കാരം എല്ലാവർക്കും. റാങ്ക് ഹാക്കേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആനുകാലിക ടോപ്പിക് എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേയ്സ് ആൻഡ് തീംസ് ആണ്, അതായത് ദിനങ്ങളും പ്രമേയങ്ങളുമാണ്. ഒരുപാട് ദിനങ്ങൾ ഓരോ മാസത്തിലെയും വ്യത്യസ്തമായിട്ട് പല ദിനങ്ങളും നമ്മൾ ആചരിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷെ അതിൽ നമ്മൾ പരീക്ഷാ ലെവലിൽ നോക്കുമ്പം ഓർമ്മിച്ചു വെക്കേണ്ട കുറച്ച് ദിനങ്ങളുണ്ട്. ഓക്കെ, ഓർമ്മിച്ചു വെക്കേണ്ട കുറച്ച് ദിനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനങ്ങളുടെ തീംസ് മാത്രമേ പി എസ് സി ചോദിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനങ്ങളുടെ തീമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ജാൻവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ജാൻവരി 25 നമ്മൾ സമ്മതിദായക ദിനം, അതായത് വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ജാൻവരി 25 നമ്മൾ സമ്മതിദായക ദിനം അല്ലെങ്കിൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജാൻവരി 25. അപ്പോൾ ഇത്തവണത്തെ പ്രമേയം വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. ഓക്കെ, നമുക്കറിയാം 2024 ലോക്സഭാ ഇലക്ഷൻസ് ഒക്കെ നടന്നതാണ്, അതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ വോട്ട് ചെയ്തതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു തീം തന്നെയാണ് വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ കണക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യുമാണ് ഇത്തവണത്തെ സമ്മതിദായക ദിനം, ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ പ്രമേയം. അതേപോലെ തന്നെ ജാൻവരി 25 ടൂറിസം ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. സസ്റ്റൈനബിൾ ജേർണീസ് ടൈംലെസ് മെമ്മറീസ് ആണ് ഇത്തവണത്തെ പ്രമേയം. സസ്റ്റൈനബിൾ ജേർണീസ് ടൈംലെസ് മെമ്മറീസ്, ഓക്കെ, ടൈംലെസ് മെമ്മറി, സസ്റ്റൈനബിൾ ജേർണീസ് ആണ് ജാൻവരി 25 ടൂറിസം ദിനത്തിൻ്റെ പ്രമേയം. ഇനി നമ്മൾ ഫെബ്രുവരി മാസം നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിനമാണ്. മുൻപ് പി എസ് സി ചോദിച്ചതുമായിട്ടുള്ള തീമാണ്. ഫെബ്രുവരി 2 നമ്മൾ തണ്ണീർത്തട ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 2. എന്താണ് ഇത്തവണത്തെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഓക്കെ, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് 2024 പ്രമേയം. 2023 തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള സമയമായി. ഓക്കെ, 2023 സമയമായി. എന്തിനുള്ള സമയമായി? തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള സമയമായി. ഓക്കെ, അപ്പോൾ 2024 എന്തായി? അത് മനുഷ്യക്ഷേമമായി. അപ്പോൾ മനുഷ്യക്ഷേമവും തണ്ണീർത്തടവുമാണ് 2024 പ്രമേയം. ഇനി ഫെബ്രുവരി 4 ക്യാൻസർ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, ഫെബ്രുവരി 4 നമ്മൾ ക്യാൻസർ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം ക്ലോസ് ദി കെയർ ഗ്യാപ്പ് ആയിരുന്നു. ഓക്കെ, ക്ലോസ് ദി കെയർ ഗ്യാപ്പ്, അതായത് പരിചരണ വിടവ് അടക്കുക. കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചരണം, ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടക്കുക. ക്ലോസ് ദി കെയർ ഗ്യാപ്പ്, പരിചരണ വിടവ് അടക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എയ്ഡ്സ് ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയവും അതുപോലെ തന്നെ ക്യാൻസർ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയവും മാറിപ്പോകരുത്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളത് പരിചരണ വിടവ് അടക്കുക എന്നുള്ളത് ക്യാൻസർ ദിനവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ്, ഓർത്ത് വെക്കണം. ഇത് മാറിപ്പോകരുത്. ഓക്കെ, എയ്ഡ്സ് ദിനവുമായി കണക്ട് ചെയ്തൊരു പ്രമേയം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ക്യാൻസർ ദിനത്തിൻ്റെയും അതിൻ്റെയും പ്രമേയം മാറിപ്പോകരുത്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 4. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഫെബ്രുവരി 10 പൾസസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഓക്കെ, പൾസസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 10. പൾസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പയർവർഗ്ഗങ്ങൾക്കാണ് പൾസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ദിനമുണ്ട്. ഫെബ്രുവരി 10 ലോക പയർവർഗ്ഗ ദിനം അല്ലെങ്കിൽ പൾസസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതിൻ്റെ തീം എന്തായിരുന്നു? നറിഷിംഗ് സോയിൽ ആൻഡ് പീപ്പിൾ. പൾസസ്, നറിഷിംഗ് സോയിൽ ആൻഡ് പീപ്പിൾ. ഓക്കെ, അതായത് മണ്ണിനെയും ജനങ്ങളെയും നറിഷ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ പൾസസ് ആണ് അതൊക്കെ ചെയ്യുന്നതിൻ്റെ അർത്ഥത്തിലാണ് 2024 പൾസസ് ഡേൻ്റെ തീം കൊടുത്തത്. പൾസസ്, നറിഷിംഗ് സോയിൽ ആൻഡ് പീപ്പിൾ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മണ്ണിനെയും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ മണ്ണിനെയും ജനങ്ങളെയും പരിപോഷിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് പൾസസ് ഡേൻ്റെ ദിനമായിട്ട് പൾസസ് ഡേൻ്റെ തീം വരുന്നത്. ഫെബ്രുവരി 10 പൾസസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി അടുത്തത് ഫെബ്രുവരി 28 ശാസ്ത്ര ദിനം, ദേശീയ ശാസ്ത്ര ദിനമാണ്. നമ്മളെ CV രാമൻ എന്ത് കണ്ടെത്തിയതിന് ഓർമ്മക്കാണ്, രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതിന് ഓർമ്മക്കാണ് ഫെബ്രുവരി 28 സയൻസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ ശാസ്ത്ര വിദ്യകൾ. നമ്മൾ ലക്ഷ്യമിടുന്നത് വികസിത ഭാരതമാണ് അല്ലേ? നമ്മൾ ഏതൊരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ബഡ്ജറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ലക്ഷ്യമിടുന്നത് വികസിത ഭാരതമാണ്. അപ്പോൾ വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ ശാസ്ത്ര വിദ്യകൾ, തദ്ദേശീയമായിട്ടുള്ള ശാസ്ത്രവിദ്യകളാണ് ലക്ഷ്യമിടുന്നത്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ് ഇത്തവണത്തെ പ്രമേയം.
വികസിത ഭാരതത്തിനായുള്ള തദ്ദേശ ശാസ്ത്ര വിദ്യകൾ, ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇൻഡിജീനിയസ് ടെക്നോളജി ഫോർ വികസിത് ഭാരത്. ഓക്കെ, ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി നമ്മൾ മാർച്ച് മാസത്തിലേക്ക് കടക്കുമ്പോൾ മാർച്ച് മാസത്തിലും പ്രധാനപ്പെട്ട ചില ദിനങ്ങളുണ്ട്. അപ്പം അതിലൊന്ന് നമ്മൾ പറയുന്നത് മാർച്ച് 3 ലോക വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 3 ആണ്. ഓക്കെ, ലോക വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 3 ആണ്. ഇത്തവണത്തെ പ്രമേയം കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നൊവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, അതായത് നമ്മളെ ഈ വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഡിജിറ്റൽ ഇന്നൊവേഷൻ ആണ് കൊണ്ടുവരുന്നത്. എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നൊവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രഹങ്ങളെയും മനുഷ്യരെയും കണക്ട് ചെയ്ത് കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഓക്കെ, ജനങ്ങളെയും ഗ്രഹങ്ങളെയുമാണ് കണക്ട് ചെയ്യുന്നത് ഡിജിറ്റൽ ഇന്നൊവേഷൻ വൈൽഡ് ലൈഫ് കൺസർവേഷനിൽ. ഡിജിറ്റൽ ഇന്നൊവേഷൻ കൊണ്ടുവരിക അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഇത്തവണത്തെ പ്രമേയം. ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഇനി അടുത്തത് മാർച്ച് 8 വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു. നമ്മൾ ലോക വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 8 ആണ്. ഇത്തവണത്തെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്ന രീതിയിൽ അർത്ഥം വരും. ഓക്കെ, കൂടുതൽ സ്ത്രീ പ്രാധാന്യം കൊടുത്ത് സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്ന രീതിയിലാണ് വനിതാ ദിനത്തിൻ്റെ ഇത്തവണത്തെ പ്രമേയം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രമേയങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകാം. മാർച്ച് 18 നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. ലോക ഉപഭോക്തൃ സംരക്ഷണ ദിനം മാർച്ച് 15. അപ്പോൾ ഇതിൻ്റെ തീം ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ്. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. റോബോട്ടിക്കായിട്ടാണ് മിക്ക കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീമാണ് ഇത്തവണത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള തീമാണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ്. ഓക്കെ, ഉത്തരവാദിത്തമുള്ള ഫെയറായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർക്ക് നൽകണം? കൺസ്യൂമേഴ്സിന് നൽകണം എന്ന രീതിയിലാണ് ഇത്തവണത്തെ പ്രമേയം. ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ കൺസ്യൂമറാണ് ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം. ഇനി അടുത്തത് മാർച്ച് 21 നമ്മൾ വനദിനമായിട്ട് ആചരിക്കുന്നു. ഫോറസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത് മാർച്ച് 21 ആണ്. ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷനാണ് ഇത്തവണത്തെ പ്രമേയം. ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ. ഓക്കെ, അപ്പം മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഇത്തവണത്തെ വനദിനത്തിൻ്റെ പ്രമേയം വരുന്നത്. ഇന്നൊവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നവീകരണം. ഓക്കെ, ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ, നവീകരണം എന്നാണ് ഇന്നൊവേഷൻ്റെ മീനിങ് വരുന്നത്. ഇനി അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജലദിനമാണ് മാർച്ച് 22 ആണ് നമ്മൾ ജലദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ പ്രമേയം വാട്ടർ ഫോർ പീസ്, സമാധാനത്തിനായി ജലം എന്ന അർത്ഥത്തിൽ വരുന്ന വാട്ടർ ഫോർ പീസ്. ഓക്കെ, സമാധാനത്തിനായിട്ട് ജലം. ഓക്കെ, നമ്മൾക്ക് ആരെങ്കിലും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്, ജലം വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത് വാട്ടർ ഫോർ പീസ് ആണ് ഇത്തവണത്തെ പ്രമേയം. ഓക്കെ, ലോക ജലദിനത്തിൻ്റെ പ്രമേയം 2024 സമാധാനത്തിനായി ജലം എന്ന അർത്ഥത്തിൽ വാട്ടർ ഫോർ പീസ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ലോക കാലാവസ്ഥ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 23 ആണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ, അതായത് കാലാവസ്ഥ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 23 ആണ്. ഇത്തവണത്തെ പ്രമേയം നോക്കാം, അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. ഓക്കെ, അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. നമുക്കറിയാം പരിസ്ഥിതി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്ലൈമറ്റ് ആക്ഷൻ്റെ മുൻനിര എന്ന അർത്ഥത്തിൽ വരുന്ന അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ ആണ് ഇത്തവണത്തെ. ഇനി മാർച്ച് 24 ക്ഷയരോഗ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, TB ഡേ ആയിട്ട് ആചരിക്കുന്നത്, ട്യൂബർകുലോസിസ് ഡേ അല്ലെങ്കിൽ ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 24 ആണ്. ഇത്തവണത്തെ പ്രമേയം എന്തായിരുന്നു? യെസ് വി ക്യാൻ എൻഡ് TB, നമുക്ക് ഈ ക്ഷയരോഗം നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ് വി ക്യാൻ എൻഡ് TB, നമുക്ക് തീർച്ചയായിട്ടും ക്ഷയരോഗം എൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥത്തിൽ വരുന്ന യെസ് വി ക്യാൻ എൻഡ് TB. ഓക്കെ, യെസ് വി ക്യാൻ എൻഡ് TB ആണ് ഇത്തവണത്തെ പ്രമേയം. മാർച്ച് 24 ആണ് നമ്മൾ ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് മാസത്തിലെ 20 മുതൽ 24 വരെയുള്ള ദിനങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻപേ ഒരു കോഡ് പറയാം, നമുക്കറിയുമായിരിക്കും.
അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയം എന്ന രീതിയിൽ ഒരു കോഡ് നിങ്ങൾ മുൻപേ കേട്ടിട്ടുണ്ടാകും. അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയം, അപ്പോൾ അത് മാർച്ച് 20 മുതൽ 24 വരെയുള്ള ദിനങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോറിലേഷൻ ആണ്. അപ്പോൾ മാർച്ച് 20 നമ്മൾ അങ്ങാടിക്കുരുവി ദിനമായിട്ടാണ് ആചരിക്കുന്നത്, അതിൻ്റെ തീമൊന്നും ആവശ്യമില്ല. അപ്പോൾ മാർച്ച് 20 അങ്ങാടിക്കുരുവി ദിനം, ഓക്കെ. അപ്പോൾ അത് അങ്ങാടി, ഇനി വനജ എന്ന് ഉദ്ദേശിക്കുന്നത് മാർച്ച് 21 വനദിനം, മാർച്ച് 21 വനദിനം. ഇനി വനജയുടെ ജ ഉദ്ദേശിക്കുന്നത് മാർച്ച് 22 ജലദിനം. കാലിൽ, കാലാന്ന് ഉദ്ദേശിക്കുന്നത് മാർച്ച് 23 കാലാവസ്ഥ ദിനം. ക്ഷയം ഉദ്ദേശിക്കുന്നത് മാർച്ച് 24 ക്ഷയദിനം. ഓക്കെ, അങ്ങനെ 4 ദിനങ്ങൾ ഓർഡറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയം, ഓക്കെ. അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയം, അങ്ങാടിക്കുരുവി ദിനം, വനദിനം, ജലദിനം, കാലാവസ്ഥ ദിനം, അതുപോലെ തന്നെ ക്ഷയരോഗ ദിനം. ഇങ്ങനെ 5 ദിനങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോറിലേഷൻ വെച്ച് മുൻപേ കേൾക്കാറുള്ള ഒരു കോറിലേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ തീം പഠിക്കേണ്ട ദിനങ്ങൾ പറഞ്ഞു. ഇതൊക്കെയാണ് മാർച്ച് മാസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ദിനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട ദിവസം. ഇനി PSC റീസെൻ്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഏപ്രിൽ 7, 2024 നമ്മൾ ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7, 2024 ഓക്കെ, വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7, 2024 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം PSC ചോദിച്ചതാണ്. മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ്, ഓക്കെ. മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ് നമ്മളിങ്ങനെ പറയുകയാണ്. നമ്മളിപ്പം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതായിട്ട് ഓർക്കുക, ഓക്കെ. അപ്പം തന്നെ നിങ്ങൾക്ക് തീം ഓർക്കാൻ പറ്റും. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ് 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. 7 ഏപ്രിൽ 2024, അതായത് 7 ഏപ്രിലാണ് നമ്മൾ ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ആരോഗ്യ ദിനത്തിൻ്റെ 75-ാമത്തെ വാർഷികം ആചരിച്ചത് 2023 വേൾഡ് ഹെൽത്ത് ഡേ 2023 അതിൻ്റെ 75-ാമത്തെ ആഘോഷം, അതായത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരംഭിച്ചതിൻ്റെ 75-ാമത്തെ വാർഷികം 2023 ആചരിച്ചത്, ഓക്കെ. 2023 നമ്മൾ ഈ വേൾഡ് ഹെൽത്ത് ഡേ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോം ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ഏപ്രിലാണ് ഫോം ചെയ്തത്. അപ്പോൾ അതിൻ്റെ 75-ാമത്തെ വാർഷികം 2023. അങ്ങനെയാണെങ്കിൽ 2023 പ്രമേയം കൂടി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം, ഓക്കെ. 2023 പ്രമേയം ഹെൽത്ത് ഫോർ ഓൾ ആണ്. 75-ാം വാർഷികമാണ്, എല്ലാവർക്കും അങ്ങ് ആരോഗ്യം, എല്ലാവർക്കും ആരോഗ്യം, ഹെൽത്ത് ഫോർ ഓൾ ആണ് 2023 പ്രമേയം. ഇനി 2024 മൈ ഹെൽത്ത് മൈ റൈറ്റ്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, ഓക്കെ. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം PSC ചോദിച്ചതാണ്, അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായി നമുക്ക് ഏപ്രിലുള്ള മറ്റു ദിനങ്ങൾ കൂടി നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ഭൗമ ദിനമാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ദിനങ്ങളും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യ ദിനം പോലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പരിസ്ഥിതി കൂടുതലും PSC ചോദിക്കാറുണ്ട്. അങ്ങനെ ഒന്നാണ് ലോക ഭൗമദിനം. ഏപ്രിൽ 22 ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നു. എർത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22 2024 പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്, ഓക്കെ. പ്ലാസ്റ്റിക് വേഴ്സസ് ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളും പ്ലാസ്റ്റിക്കും എന്ന അർത്ഥത്തിൽ വരുന്ന പ്ലാനറ്റ് വേഴ്സ് പ്ലാസ്റ്റിക് ആണ് 2024 ഭൗമദിനത്തിൻ്റെ പ്രമേയം. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്, ഓക്കെ. ഈസി അല്ലേ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഭൗമദിനത്തിൻ്റെ പ്രമേയമാണ്. ചിലപ്പോൾ PSC ഈ രീതിയിലായിരിക്കും ചോദിക്കുക, പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ഏത് ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ രീതിയിൽ കോറിലേഷൻ ഓർമ്മിക്കുക. നമ്മൾ പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയെ ആലോചിക്കുക, ഓക്കെ. പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയെ ആലോചിക്കുക വേഴ്സസ് പ്ലാസ്റ്റിക്സ്, ഓക്കെ. അപ്പോൾ ഭൗമദിനത്തിൻ്റെ പ്രമേയമാണ് ഈ ഒരു തീം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം മറ്റ് മറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ഏപ്രിൽ 25 മലേറിയ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്, ഓക്കെ. ലോക മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 25 അതിൻ്റെ പ്രമേയം ടൈം ടു ഡെലിവർ സീറോ മലേറിയ. നമ്മൾ മലേറിയ മുക്തമാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ടൈം ടു ഡെലിവർ സീറോ മലേറിയയാണ് മലേറിയ ദിനത്തിൻ്റെ പ്രമേയം. ഏപ്രിൽ 25 മലേറിയ ദിനമായിട്ട് ആചരിക്കും. ഇനി നമ്മൾ മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ മെയ് 22 ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നു, ഓക്കെ. മെയ് 22 ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 22. അപ്പോൾ ഇത്തവണത്തെ പ്രമേയം ബി ദി പാർട്ട് ഓഫ് ദി പ്ലാൻ ആണ്, പ്ലാനിൻ്റെ ഭാഗമാകുക, ഓക്കെ. മെയ് 22 ജൈവ വൈവിധ്യ ദിനം, ബി ദി പാർട്ട് ഓഫ് ദ പ്ലാൻ, പ്ലാനിൻ്റെ ഭാഗമാകുക. ബി ദി പാർട്ട് ഓഫ് ദ പ്ലാൻ, പ്ലാനിൻ്റെ ഭാഗമാകുകയാണ് ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം, ഓക്കെ. ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്ലാനിൻ്റെ ഒരു ഭാഗമാകുക എന്ന രീതിയിൽ ഓർത്തു വെക്കുക. ഇനി മെയ് 31 പുകയില വിരുദ്ധ ദിനം,
പുകയില വിരുദ്ധ ദിനം ഗ്രോ ഫുഡ് നോട്ട് ടുബാക്കോ, നമ്മൾ ഭക്ഷണമാണ് വിളയിക്കേണ്ടത് അല്ലാതെ ടുബാക്കോ അല്ല എന്ന രീതിയിൽ വരുന്ന ഗ്രോ ഫുഡ് നോട്ട് ടുബാക്കോയാണ് 2024 പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം. May 31 നമ്മൾ ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. June 14 നമ്മൾ ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത്, ബ്ലഡ് ഡോണേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. June 14 ഇത്തവണത്തെ പ്രമേയം നോക്കാം. 20 years ഓഫ് സെലിബ്രേറ്റിംഗ് ഗിവിംഗ് താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ്. 20 വർഷമായി ലോക രക്തദാന ദിനം ആദ്യമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 2004 അങ്ങനെ 2024 20 വർഷമായി. അപ്പം ഇത്തവണത്തെ തീം അതുമായി ബന്ധപ്പെട്ടതാണ്. 20 years ഓഫ് സെലിബ്രേറ്റിംഗ് ഗിവിംഗ് താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് ആണ് 2024 പ്രമേയം. അതായത് രക്തം നൽകിയവർക്കൊക്കെ താങ്ക്സ് പറഞ്ഞിട്ടുള്ള പ്രമേയമാണ് June 14 ലോക രക്തദാന ദിനത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിനം ജൂണിലുണ്ട്. ഏതാണ്? നമ്മൾ June 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് June 5 ഓക്കെ. അപ്പോൾ ഇത് June 14 മുൻപേ പറയേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ലോക എൻവയോൺമെൻറ്റ് ദിനം, അതായത് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ 2024 പ്രമേയം ലാൻഡ് റീസ്റ്റോറേഷൻ ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് റോട്ട് റീസാലൻസ് ആണ്. അതായത് ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഓക്കെ, ഭൂമിയുടെ പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധമാണ് ഇത്തവണത്തെ 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ലാൻഡ് റീസ്റ്റോറേഷൻ ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റീസാലൻസ്. അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ വേദി, പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി സൗദി അറേബ്യ ആയിരുന്നു. അതുപോലെ തന്നെ പരിസ്ഥിതി ദിനമായിട്ട് ആയതുകൊണ്ട് നമുക്ക് 2023 തീം കൂടി നോക്കാം. 2023 ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആയിരുന്നു. ഓക്കെ, പ്ലാസ്റ്റിക് മലിനീകരണം നിയന്ത്രിക്കുവാനുള്ള അർത്ഥത്തിൽ വരുന്ന ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആയിരുന്നു 2023 പ്രമേയം. ആ സമയത്ത് വേദിയായ രാജ്യം ഐവറി കോസ്റ്റാണ്. നെതർലാൻഡിൻ്റെ സഹായത്തോടെ ഐവറി കോസ്റ്റാണ്. ഇത്തവണ സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട്, സൗദി അറേബ്യ മരുഭൂമിയല്ല, അത് കണക്ട് ചെയ്യുക. അപ്പോൾ ഭൂമിയുടെ പുനരുദ്ധാരണം, മരുഭൂമി എന്നുള്ളത് മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു തീം ഓർത്ത് വെക്കുക. പിന്നെ ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് June 5 ഓക്കെ, June 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ജൂൺ മാസത്തിലെ ബാക്കിയുള്ള ദിനങ്ങളാണ്. അതായത് June 21 നമ്മൾ യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് June 21 ലോക യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് June 21 ഗ്രീഷ്മ അയനാഥ ദിനത്തിലാണ് യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത്. നമുക്കിതിൻ്റെ തീം നോക്കാം. 2024 തീം അവരവർക്കും സമൂഹത്തിനും വേണ്ടിയിട്ടുള്ള യോഗ, യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അവരവർക്കും സമൂഹത്തിനും വേണ്ടിയിട്ടുള്ള യോഗ ആണ് 2024 പ്രമേയം. ഓക്കെ, നമ്മൾക്കും അതുപോലെ തന്നെ സമൂഹത്തിനും വേണ്ടി യോഗ, യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. 2023 പ്രമേയം യോഗ ഫോർ വസുദൈവ കുടുംബകമായിരുന്നു. ഓക്കെ, വസുദൈവ കുടുംബകമായിരുന്നു 2023 യോഗാ ദിനത്തിൻ്റെ പ്രമേയം. 2024 ഇത്തവണത്തെ യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അതുപോലെ തന്നെ ഇതിന് വേദിയായത് ശ്രീനഗർ ആയിരുന്നു. ഓക്കെ, ഇതിന് വേദിയായത് ശ്രീനഗർ ആയിരുന്നു. ഇനി June 26 നമ്മൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു 2024 പ്രമേയം. ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക. ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുകയാണ് June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഇത്തവണത്തെ പ്രമേയം. ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. ഓക്കെ, അപ്പോൾ യോഗാ ദിനമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരിസ്ഥിതി ദിനമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്ത് ഡേ, PSC ചോദിച്ചതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വെറ്റ്ലാൻഡ്സ് ഡേ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത മാസത്തിലേക്ക് നമുക്ക്, ഇനി അടുത്തത് നമ്മൾ June 2023 നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, July 11 ലോക ജനസംഖ്യാ ദിനമാണ്. 2023 എന്തായിരുന്നു പ്രമേയം? അൺലീഷിംഗ് ദി പവർ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രമേയമാണ് ജെൻഡർ ഇക്വാലിറ്റി. ഇപ്പോൾ കൂടുതലായിട്ടും കാര്യങ്ങളും ഡിസ്കഷനൊക്കെ വരുന്ന ഒരു ടേമാണ് ജെൻഡർ ഇക്വാലിറ്റി. ഇത്തവണത്തെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം ജെൻഡർ ഇക്വാലിറ്റിയാണ്. അൺലീഷിംഗ് ദ പവർ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി, അപ്ലിഫ്റ്റിംഗ് വോയിസസ് ഓഫ് വുമൻസ് ആൻഡ് ഗേൾസ്. അതായത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വോയിസിന് പ്രാധാന്യം കൊടുക്കുക, ജെൻഡർ ഇക്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന രീതിയിലാണ് ഇത്തവണത്തെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം. ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് July 11. ഇനി July 28 പ്രകൃതി സംരക്ഷണ ദിനമാണ്. ഫോറസ്റ്റ് ആൻഡ് ലൈവ്ലിഹുഡ് ആണ് പ്രമേയം. പ്രകൃതി സംരക്ഷണ ദിനം July 28, പ്രകൃതി സംരക്ഷണ ദിനം July 28 ഫോറസ്റ്റ് ആൻഡ് ലൈവ്ലിഹുഡ് കാടുമായി ബന്ധപ്പെട്ട പ്രമേയമാണ്, വനങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് പ്രകൃതി സംരക്ഷണ ദിനത്തിൻ്റെ പ്രമേയം. പരിസ്ഥിതി ദിനവും പ്രകൃതി സംരക്ഷണ ദിനവും തമ്മിൽ മാറിപ്പോകരുത്.
ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനം, ഫോറസ്റ്റ് ആൻഡ് ലൈവ്ലിഹുഡ്, വനവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ലൈവ്ലിഹുഡ്. ഇനി നമ്മൾ സെപ്റ്റംബർ മാസത്തിലേക്ക് വരികയാണ്. സെപ്റ്റംബർ 16 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഓസോൺ ഡേ ആണ്, ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഓസോൺ ഡേ ആചരിക്കാൻ വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഡേ പ്രോട്ടോക്കോളാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. മോൺട്രിയൽ പ്രോട്ടോക്കോള് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസോൺ ഡേയുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട തീമാണ് ഇത്തവണത്തേത്, മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഫിക്സിംഗ് ദി ഓസോൺ ലെയർ ആൻഡ് റെഡ്യൂസിങ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ അതാണ് 2023 സെപ്റ്റംബർ 16 ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം, 2023 ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഫിക്സിംഗ് ദി ഓസോൺ ലെയർ ആൻഡ് റെഡ്യൂസിങ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഫിക്സിംഗ് ദി ഓസോൺ ലെയർ ആൻഡ് റെഡ്യൂസിങ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് 2023 ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം. ഇനി സെപ്റ്റംബർ 21 നമ്മൾ ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നു. യൂസ് ഹേർട്ട് നോ ഹാർട്ട്, ഹൃദയത്തെ ഉപയോഗിക്കുക, ഹൃദയത്തെ അറിയുക. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം, ഹൃദയത്തെ ഉപയോഗിക്കുക, ഹൃദയത്തെ അറിയുക. യൂസ് ഹാർട്ട് നോ ഹാർട്ടാണ് ഇത്തവണത്തെ പ്രമേയം. ഇനി ഒക്ടോബർ 16 ഭക്ഷ്യദിനമാണ്, ലോക ഭക്ഷ്യദിനമാണ് ഒക്ടോബർ 16. അപ്പോൾ ഇത്തവണത്തെ ഭക്ഷ്യദിനത്തിൽ വാട്ടർ, ഓക്കെ, ജലവുമായി ബന്ധപ്പെട്ട പ്രമേയമായിരുന്നു. വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ്, ലീവ് നോ വൺ ബിഹൈൻഡ്. നമ്മളിത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ജലദിനത്തിൻ്റെ പ്രമേയം പോലെയൊക്കെ തോന്നും, പക്ഷേ അല്ല. ഭക്ഷ്യദിനത്തിന് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് വാട്ടറിനായിരുന്നു. ഓക്കെ, വെള്ളത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ്, അതായത് വാട്ടർ തന്നെയാണ് ജീവിതം, വാട്ടർ തന്നെയാണ് ഭക്ഷണം. വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ്, ലീവ് നോ വൺ ബിഹൈൻഡ്. ഓക്കെ, ലീവ് നോ വൺ ബിഹൈൻഡ്. അപ്പോൾ ഇത്തവണത്തെ ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട പ്രമേയം ജലവുമായി കണക്ട് ചെയ്തതാണെന്ന രീതിയിൽ നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഡിസംബർ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്, ഡിസംബർ 1. ഓക്കെ, അപ്പോൾ ഡിസംബർ 1 ഇത്തവണത്തെ എയ്ഡ്സ് ദിനം, 2023 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡാണ്, സമൂഹങ്ങൾ നയിക്കട്ടെ. പൊതുവേ എയ്ഡ്സ് രോഗികളെക്കുറിച്ച് സമൂഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്, അവരെ അകറ്റി നിർത്തുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് സമുദായങ്ങൾ നയിക്കട്ടെ, ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഇത്തവണത്തെ ലോക, 2023 ലോക, 2024 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം പറയാനായിട്ടില്ല, നമ്മൾ ഈ ക്ലാസ് ചെയ്യുമ്പോൾ പറയാനായിട്ടില്ല. 2023 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡാണ്, സമുദായങ്ങൾ നയിക്കട്ടെ. ഇനി ഡിസംബർ 5 സോയിൽ ഡേ ആണ്, മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 5 പ്രകൃതിയുമായി ബന്ധപ്പെട്ട ദിനമാണ്. സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ്, വെള്ളവും അതുപോലെ തന്നെ ജലവും ജീവിതത്തിൻ്റെ ഉറവിടം. ഓക്കെ, മണ്ണ്, ജലവും വെള്ളവും ജീവിതത്തിൻ്റെ ഉറവിടം. സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ്, സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫാണ് ഡിസംബർ 5 മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം. ഇനി നമ്മൾ പറയുന്നത് PS അങ്ങനെ ചോദിച്ചിട്ടില്ലാത്ത, പക്ഷേ അഥവാ ചോദിച്ചാലോ എന്ന രീതിയിൽ നമുക്ക് 2-3 ദിനങ്ങളുടെ തീം കൂടി നോട്ട് ചെയ്ത് വെക്കാം. അതായത് ജാനുവരി 12 യുവജന ദിനമാണ്. ഇപ്പോൾ യുവജനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒക്കെ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ ഉണ്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കിതൊന്ന് ഓർത്ത് വെക്കാം. മൈ ഭാരത് വികസിത് ഭാരത് 2047 ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത്, 2047 കൂടി വികസിത് ഭാരത്, ജാനുവരി 12 നമ്മൾ വിവേകാനന്ദ സ്വാമിയുടെ ഓർമ്മക്കാണ് യുവജനം, ജന്മദിനത്തിൻ്റെ ഓർമ്മക്കാണ് യുവജന ദിനം ആചരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രമേയം മൈ ഭാരത് വികസിത് ഭാരത് 2047 ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത്, ഒക്കെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസിത ഭാരതം എന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റ് 2 ദിനങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതായത് ജൂൺ 23 നമ്മൾ ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്, അതിൻ്റെ തീം നോക്കാം. ഇത്തവണത്തെ ഒളിമ്പിക് ദിനത്തിൻ്റെ തീം ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് ആണ്. ഓക്കെ, 2024 പാരീസിലാണ് ഇനി ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ 75 വാർഷികം 2023 ന്യൂസുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു, ലോക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ 75 വാർഷികം. അപ്പോൾ 2023 ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ, എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, അതുപോലെ തന്നെ നീതി. ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് പ്രധാനപ്പെട്ട ദിനങ്ങളുടെ പ്രമേയമാണ്. ആദ്യം പറഞ്ഞ വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിസ്ഥിതി ദിനങ്ങളും ആരോഗ്യ ദിനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പരിസ്ഥിതി ദിനങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCE ചോദിച്ചിട്ടുണ്ട്, ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ചോദിച്ചിട്ടുണ്ട്, തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രമേയങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. മിക്ക എക്സാമിനും ഇതിൽ നിന്ന് ഒരു മാർക്കിന് PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതിയെടുത്ത് തന്നെ പഠിക്കാം. ഒപ്പം തന്നെ 2024 പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ മിക്കവാറും 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രമേയങ്ങൾ 2023 കടന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2023 വരുന്ന കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കുക. ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. പിന്നെ ഇതുമായി എക്സ്ട്രാ ഫാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ആനുകാലികം ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഫ്രീ ചാനലാണ്. ജോയിൻ ചെയ്യാനായി CA Hackers എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ 99 രൂപക്ക് നമ്മൾ ആനുകാലികം ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പോൾ CA Hackers എന്നുള്ള ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൽ ഒരുപാട് PDFs ഡെയിലി ന്യൂസൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക്.